നമസ്കാരം, പ്രധാന വാർത്തകൾ. BSNL കണ്ണൂർ ടെലികോം ജനറൽ മാനേജറെ കരാർ തൊഴിലാളികൾ ഉപരോധിച്ചു. ഉപരോധം വേതന വർധനവ് നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് വേതനം വർദ്ധിപ്പിക്കണമെന്ന് ലേബർ കമ്മീഷണറുടെ ഉത്തരവ് പോലും അധികൃതർ ലംഘിക്കുകയാണെന്ന് കരാർ തൊഴിലാളികൾ. കുട്ടിമാക്കൂലിലെ ദളിത് പെൺകുട്ടിയുടെ ആത്മഹത്യാ ശ്രമം, ഷംസീറിനും ദിവ്യയ്ക്കുമെതിരെ SC ST വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് DGP പരാതി. യൂത്ത് കോൺഗ്രസ് നാളെ തലശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. സംഭവം പാർലമെന്റിലും രാഷ്ട്രപതിയുടെ ശ്രദ്ധയിലും പെടുത്തുമെന്ന് കോൺഗ്രസ് എംപിമാർ. മണൽ ലോറി കവർച്ച, അറസ്റ്റിലായ 5 പേരെ കോടതി റിമാൻഡ് ചെയ്തു. മണൽ ലോറി റാഞ്ചലിനു പിന്നിൽ ഏജന്റുമാർ തമ്മിലുള്ള കുടിപ്പകയെന്ന് പോലീസ്. പിടിയിലായവരിൽ ഒരാൾ വധശ്രമക്കേസിലെ പ്രതി. വാർത്തകൾ വിശദമായി. BSNL കണ്ണൂർ ടെലികോം ജനറൽ മാനേജറെ കരാർ തൊഴിലാളികൾ ഉപരോധിച്ചു. കരാർ തൊഴിലാളികളുടെ വേതന വർധനവ് നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ജനറൽ മാനേജർ MK സുകുമാരനെ ഉപരോധിച്ചത്. 2010 മുതൽ വേതന വർധനവ് ആവശ്യപ്പെട്ട BSNL കരാർ തൊഴിലാളികൾ നിരന്തരം സമരങ്ങൾ നടത്തിവരികയായിരുന്നു. സമരങ്ങളെ തുടർന്ന് നടന്ന ചർച്ചകളെല്ലാം പ്രഹസനമായിരുന്നെന്നാണ് തൊഴിലാളികളുടെ ആക്ഷേപം. ഏറ്റവും ഒടുവിൽ ലേബർ കമ്മീഷണർ വിളിച്ചു ചേർത്ത ചർച്ചയിൽ വേതന വർധനവ് നടപ്പിലാക്കാനും കുടിശ്ശിക തീർത്തു നൽകാനും തീരുമാനമായിരുന്നു. എന്നാൽ തുടർന്നും സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് വേതനം നൽകുന്നത് നീട്ടിക്കൊണ്ടുപോയി. ഇതേ തുടർന്നാണ് തൊഴിലാളികൾ ടെലികോം ജനറൽ മാനേജറെ ഉപരോധിച്ചത്. തൊഴിലാളികളുടെ വേതന വർധനവിനെ എതിർക്കുന്നത് BSNL ഒരു വിഭാഗം യൂണിയനാണെന്നും ഇവർ ആരോപിച്ചു. June 30 നമ്മൾ വീണ്ടും GM കണ്ടു. സാർ എന്താണ് നടപടി? സാറ് പറഞ്ഞു പറ്റില്ലാന്ന് പറഞ്ഞു. പറ്റില്ലാന്ന് പറയുമ്പോൾ കാരണം പറഞ്ഞു ഇവിടെയുള്ള ഒരു ട്രേഡ് യൂണിയൻ ശക്തമായ സമ്മർദ്ദമുണ്ട്, അതുകൊണ്ട് നമുക്ക് കൂലി വർദ്ധിപ്പിച്ചു തരാൻ പറ്റില്ലാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, 2014 July 1 വിട്ടിച്ച് പെറ്റി കോൺട്രാക്ടർമാരാണ് ഇവിടുത്തെ എല്ലാ മെയിൻ്റനൻസും, റീകണക്ഷനും, പുതിയ കണക്ഷൻ കൊടുക്കൽ, ബ്രോഡ്ബാൻഡ് കണക്ഷൻ കൊടുക്കൽ, ബ്രോഡ്ബാൻഡ് കണക്ഷൻ മെയിൻ്റനൻസ്, ഇൻ്റർനെറ്റ് കണക്ഷൻ മെയിൻ്റനൻസ്, ഡാറ്റാ സർക്യൂട്ട് IS, ബാങ്ക്, ഈ കോർ ബാങ്ക് സിസ്റ്റം എല്ലാം മെയിൻ ചെയ്യുന്ന നമ്മളിപ്പോൾ തൊഴിലാളികളാണ്. നമ്മൾ ആ തൊഴിലും നമ്മൾ ചെയ്യേണ്ടാന്ന് തീരുമാനിച്ചു. സാധാരണ ടെലിഫോൺ കണക്ഷൻ മെയിൻ്റനൻസ് മാത്രം നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ഒരു വർഷമായി നമ്മൾ നിരന്തരം ചർച്ച, ഓരോ തവണയും ചർച്ച നടത്തും, വ്യത്യസ്തമായ കാരണങ്ങൾ പറയുന്നു, ട്രേഡ് യൂണിയൻ്റെ എതിർപ്പ് പറയുന്നു, ടെൻഡർ വിളിക്കണമെന്ന് പറയുന്നു, ലേബർ കമ്മീഷണർ സ്റ്റേറ്റ് ഈ ലേബർ കോർട്ടിൽ കേസുള്ളതുകൊണ്ട് നിങ്ങളെ കാര്യം പരിഗണിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. ഓരോ തവണയും ഓരോ കാരണങ്ങൾ പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുകയായിരുന്നു. അതേസമയം മുന്നേ ഉണ്ടായിരുന്ന ജനറൽ മാനേജറായിരുന്നു തീരുമാനമെടുത്തതെന്നും അദ്ദേഹവുമായി ആലോചിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്നുമായിരുന്നു ജനറൽ മാനേജറുടെ നിലപാട്. വ്യക്തമായ തീരുമാനം പ്രഖ്യാപിക്കാതെ പിരിഞ്ഞുപോകില്ലെന്ന നിലപാടിൽ തൊഴിലാളികളും ഉറച്ചുനിന്നതോടെ പോലീസെത്തി ഉപരോധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. കണ്ണൂരിൽ അറസ്റ്റിലായ മണൽ ലോറി കവർച്ചാ സംഘത്തെ കോടതി റിമാൻഡ് ചെയ്തു. ഡ്രൈവർമാരെ ആക്രമിച്ച് മണൽ ലോറികൾ തട്ടിയെടുക്കുന്ന 5 സംഘത്തെയാണ് ഇന്നലെ പിടികൂടിയത്. ഇതിലൊരാൾ വധശ്രമക്കേസിലെ പ്രതിയാണ്. മണൽ ഏജന്റുമാർ തമ്മിലുള്ള കുടിപ്പകയാണ് മണൽ ലോറി റാഞ്ചലിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. മംഗലാപുരത്തു നിന്നും കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിലേക്കായി കൊണ്ടുവന്ന 5 ലോറി മണലുകളാണ് അർദ്ധരാത്രി താഴെച്ചൊവ്വ കീഴ്ത്തള്ളി ഭാഗങ്ങളിൽ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോയത്. സംഭവവുമായി ബന്ധപ്പെട്ട പിടിയിലായവരെ ചോദ്യം ചെയ്തപ്പോഴാണ് പോലീസിന് ഏജന്റുമാർ തമ്മിലുള്ള കുടിപ്പകയുടെ വിവരം ലഭിച്ചത്. മംഗലാപുരത്തെ ഏജന്റ് മുഖേനയായിരുന്നു കണ്ണൂരിലേക്ക് മണൽ എത്തിച്ചിരുന്നത്. പിടിയിലായ വട്ടപ്പോലിലെ KP മുഹമ്മദ് കർണാടകയിലെ ഏജന്റിനെ ഒഴിവാക്കി നേരിട്ട് ഇടപാട് തുടങ്ങി. മുഹമ്മദ് നേരിട്ട് മണൽ കടത്താൻ തുടങ്ങിയതോടെ അവിടുത്തെ ഏജന്റ് റഫീഖ് മുഹമ്മദിന്റെ 3 ലോഡ് മണൽ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു. ലോറികൾ ഇപ്പോഴും കർണാടക പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇതാണത്രേ റഫീഖ് മുഖേനെ കണ്ണൂരിലെത്തുന്ന മണൽ ലോറികൾ തട്ടിയെടുക്കാൻ മുഹമ്മദിനെയും സംഘത്തെയും പ്രേരിപ്പിച്ചത്. കണ്ണൂരിലെത്തിക്കുന്ന മണൽ കൂടിയ വിലക്കായിരുന്നു ഏജന്റ് കൂടിയായ മുഹമ്മദ് വിൽപ്പന നടത്തിപ്പോന്നത്. കുട്ടിമാക്കൂലിലെ ദളിത് പെൺകുട്ടിയുടെ ആത്മഹത്യാ ശ്രമം, AN ഷംസീറിനും PP ദിവ്യയ്ക്കുമെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് DGP പരാതി നൽകി. ദുർബല വകുപ്പുകൾ ചേർത്താണ് നിലവിൽ നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിനിടെ നാളെ രാവിലെ യൂത്ത് കോൺഗ്രസ് തലശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. ചാനൽ ചർച്ചകളെ തുടർന്നുണ്ടായ മനോവിഷമം കാരണം 5 ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിൽ ഉത്തരവാദികളായ AN ഷംസീർ MLA, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവ്യ എന്നിവർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് DGP പരാതി നൽകിയത്. പോലീസ് ഇപ്പോൾ ദുർബല വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. IPC 306 വകുപ്പ് പ്രകാരമാണ് ഇരുവർക്കുമെതിരെ കേസെടുക്കേണ്ടതെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. ദളിത് സഹോദരിമാരെ നിയമവിരുദ്ധമായി ജയിലിലടച്ചതും
കേസുമായി ബന്ധപ്പെട്ട കെപിസിസി പ്രസിഡന്റ് വി എം സുധീരന്റെ താൽപര്യപ്രകാരം അഡ്വക്കേറ്റ് ടി പി പ്രഭാകരൻ കൺവീനറായി നിയമസഹായ സെൽ രൂപീകരിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടിയെ ജയിലിലടച്ചതിനെതിരെ ബാലാവകാശ കമ്മീഷനും ദളിത് പെൺകുട്ടികൾക്ക് ജാമ്യം നിഷേധിച്ച മജിസ്ട്രേറ്റിനുമെതിരെ ഹൈക്കോടതിയിലും പരാതി സമർപ്പിക്കുമെന്ന് അഡ്വക്കേറ്റ് ഷാഹുൽ അമീദ് അറിയിച്ചു. തലശ്ശേരി പോലീസിന്റെ നടപടികൾക്കെതിരെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും പരാതി നൽകും. തലശ്ശേരി കുട്ടിമാക്കൂൽ സംഭവം പാർലമെന്റിലും രാഷ്ട്രപതിയുടെ ശ്രദ്ധയിലും പെടുത്തുമെന്ന് എം പിമാരായ കെ സി വേണുഗോപാൽ, എം ഐ ഷാനവാസ്, ആന്റോ ആന്റണി എന്നിവർ പറഞ്ഞു. ആത്മഹത്യാ ശ്രമം നടത്തിയ അഞ്ജനയെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. കുട്ടിമാക്കൂലിൽ ദളിത് കുടുംബത്തിന് നേരെയുണ്ടായ അതിക്രമം ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി തന്നെയാണ് തങ്ങൾ തലശ്ശേരി സന്ദർശിച്ചത്. രണ്ടു വർഷമായി നരേന്ദ്രമോദി കേന്ദ്രത്തിൽ തുടരുന്ന അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം തന്നെയാണ് അധികാരത്തിലേറി ഏതാനും ദിവസത്തിനുള്ളിൽ കേരളത്തിൽ പിണറായി വിജയനും നടപ്പാക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം മുഴുവൻ കേരളീയരെയും വേദനിപ്പിക്കുന്നതാണ്. ഭരണാധികാരികളുടെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇതൊന്നും അറിഞ്ഞിട്ടില്ലാന്ന് നിസ്സംഗതയോട് കൂടിയിട്ടില്ല, അല്ലെങ്കിൽ അത് ലാഘവത്തോടെ കാണുന്ന പ്രതികരണമാണ്. സത്യത്തിൽ ഞാൻ സൂചിപ്പിച്ചത് മോദിയുടെ ഒരു കേരള പതിപ്പായി കേരള ഗവൺമെന്റ് മാറി എന്നുള്ളതാണ്, ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിനെ ശക്തമായിട്ട് എതിർക്കുക എന്നുള്ളത് തന്നെയാണ് സമീപനം. പാർലമെന്റ് സമ്മേളനത്തിൽ ഈ വിഷയം ശക്തമായിട്ട് ഉന്നയിക്കും. രാഷ്ട്രപതിയുടെ ശ്രദ്ധയിൽ വരെ ഈ വിഷയം കൊണ്ടുവരാനുള്ള പരിശ്രമം ഞങ്ങൾ നടത്തും. തലശ്ശേരിയിൽ ദളിത് കുടുംബത്തെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ സർക്കാരിന്റെ സമീപനം നോക്കിയ ശേഷം ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് എം പിമാർ അറിയിച്ചു. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ കൂത്തുപറമ്പ്, അഞ്ചരക്കണ്ടി, തലശ്ശേരി ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ നിർത്തിയിടുന്ന സ്ഥലത്ത് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിക്കുമെന്ന അധികൃതരുടെ വാക്ക് പാഴ്വാക്കായി. കാലവർഷം തുടങ്ങിയതോടെ കുട ചൂടി ഇവിടെ ബസ് കാത്തു നിൽക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. പൊരിവയിൽ സഹിച്ചു നിൽക്കാം, എന്നാൽ മഴയത്ത് കൊടിയും ചൂടി ബസ് കാത്തു നിൽക്കുന്നത് ദുരിതം തന്നെയാണ്. ശക്തമായ കാറ്റടിച്ചാൽ മരത്തിന്റെ ശിഖരങ്ങൾ താഴേക്ക് പതിക്കുമെന്ന ആശങ്കയും ഇല്ലാതില്ല. പഴയ നഗരസഭ പോയി കോർപ്പറേഷനായിട്ട് മാസങ്ങളായി, എന്നാൽ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമെന്നത് പഴങ്കഥ മാത്രമായി. പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് കോർപ്പറേഷൻ മേയർ തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ കാലവർഷം തുടങ്ങിയിട്ടും പരിഹാരം കടലാസിൽ ഉറങ്ങുന്നു. അതുകൊണ്ട് ജനങ്ങൾ മഴ നനഞ്ഞിട്ട് പോവുകയാണ്. വിദ്യാർത്ഥികളുണ്ട്, വളരെ ദയനീയാവസ്ഥയാണ്. വളരെ കൂത്തുപറമ്പ്, അഞ്ചരക്കണ്ടി, തലശ്ശേരി ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ നിർത്തിയിടുന്ന പഴയ സ്റ്റാൻഡിൽ സ്കൂൾ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് യാത്രക്കാരാണ് ദിനം പ്രതി എത്തുന്നത്. നഗരസഭ മുനിസിപ്പാലിറ്റി ഇപ്പോൾ പുതിയ മുനിസിപ്പാലി ചെയ്യേണ്ടതല്ലേ, കോർപ്പറേഷൻ ചെയ്യേണ്ടതാണ്. ഒരുപാട് കാലമായി അതിന്റെ പരിഹാരം കണ്ടിട്ടില്ല. മുനിസിപ്പാലിറ്റി ഉള്ളതെ പറയുന്നതാണ്, തീർച്ചയായും മഴക്കാലത്ത് ചെയ്യേണ്ട. യാത്രക്കാർക്ക് സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി താൽക്കാലികമായി ഷെൽട്ടർ സ്ഥാപിക്കുമെന്നാണ് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചത്. എന്നാൽ നടപടികൾ ഒന്നും ഉണ്ടായില്ല. ഷെൽട്ടർ സ്ഥാപിക്കുന്നില്ലെങ്കിൽ ബസ്സുകൾ ട്രാക്കിൽ കയറണമെന്നാണ് പ്രധാന ആവശ്യം. ഇക്കാര്യത്തിൽ കോർപ്പറേഷൻ അധികൃതർ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. BSNL കണ്ണൂർ ടെലികോം ജനറൽ മാനേജറെ കരാർ തൊഴിലാളികൾ ഉപരോധിച്ചു. ഉപരോധം വേതന വർധനവ് നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് വേതനം വർദ്ധിപ്പിക്കണമെന്ന് ലേബർ കമ്മീഷണറുടെ ഉത്തരവ് പോലും അധികൃതർ ലംഘിക്കുകയാണെന്ന് കരാർ തൊഴിലാളികൾ. കുട്ടിമാക്കൂലിലെ ദളിത് പെൺകുട്ടിയുടെ ആത്മഹത്യാ ശ്രമം, ഷംസീറിനും ദിവ്യയ്ക്കുമെതിരെ SC ST വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് DGP പരാതി. യൂത്ത് കോൺഗ്രസ് നാളെ തലശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. സംഭവം പാർലമെന്റിലും രാഷ്ട്രപതിയുടെ ശ്രദ്ധയിലും പെടുത്തുമെന്ന് കോൺഗ്രസ് MPമാർ. മണൽ ലോറി കവർച്ച, അറസ്റ്റിലായ 5 പേരെ കോടതി റിമാൻഡ് ചെയ്തു. മണൽ ലോറി റാഞ്ചലിനു പിന്നിൽ ഏജന്റുമാർ തമ്മിലുള്ള കുടിപ്പകയെന്ന് പോലീസ്. പിടിയിലായവരിൽ ഒരാൾ വധശ്രമക്കേസിലെ പ്രതി. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, പയ്യന്നൂർ, കൈതപ്രം, മാതമംഗലം. ബാഗ് ആൻഡ് ബാഗ്, രാജീവ് ഗാന്ധി റോഡ്, നിയർ ജയസ്പോൾ കോർണർ, കണ്ണൂർ. ഭീമാ, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് സുൽത്താൻ ബത്തേരി. Kalyan Silks മെഹഫിൽ, ഇത് ഫാഷന്റെ പെരുന്നാൾ. Kalyan Silks. GITD കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും. ചെമനോ ഇന്റർനാഷണൽ ജുവലേഴ്സ്, കേരള, തമിഴ്നാട്, മഹാരാഷ്ട്ര, UAE, കുവൈറ്റ്. ധനലക്ഷ്മി ഹോസ്പിറ്റൽസ്, കണ്ണൂർ. കെയർ ആൻഡ് ക്യൂർ വിത്ത് ഡെഡിക്കേഷൻ. യൂണിവേഴ്സൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. സുശീല ഓട്ടോ ഗാരേജ് ആൻഡ് വർക്ക്ഷോപ്പ്, തോട്ടട. ശ്രീ ലക്ഷ്മിദാസ് ജുവലേഴ്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ.
വാർത്തകൾ തുടരുന്നു. സിറ്റി മരക്കാർക്കണ്ടിയിൽ പട്ടികജാതിക്കാർക്കായി നിർമ്മിച്ച ഫ്ളാറ്റുകൾ അടുത്ത മാസം തുറന്നുകൊടുക്കുമെന്ന് മേയർ ഇ പി ലത കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ അറിയിച്ചു. നിർമ്മാണം പൂർത്തിയാക്കി ഒന്നര വർഷം മുൻപ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത ഫ്ളാറ്റുകൾ ഇതുവരെയും തുറന്നുകൊടുക്കാത്തത് ഏറെ വിവാദത്തിന് കാരണമായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിലാണ് മേയർ തീരുമാനം അറിയിച്ചത്. വീടോ സ്വന്തമായി ഭൂമിയോ ഇല്ലാത്ത പട്ടികജാതിക്കാർക്ക് സൗജന്യമായി താമസ സൗകര്യം ഒരുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അന്നത്തെ നഗരസഭ മരക്കാർക്കണ്ടിയിൽ 56 ഫ്ളാറ്റുകൾ പണിതത്. നിർമ്മാണം പൂർത്തിയാക്കി ഒന്നര വർഷമായിട്ടും ഫ്ളാറ്റ് വിട്ടു നൽകാത്തത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് ഫ്ളാറ്റ് അർഹതപ്പെട്ടവർക്ക് വിട്ടു നൽകാൻ കാലതാമസം നേരിട്ടതെന്ന് മേയർ അറിയിച്ചു. ഈ മാസം തന്നെ ട്രാൻസ്ഫോമർ ഉൾപ്പെടെ സ്ഥാപിച്ച വൈദ്യുതി കണക്ഷൻ നൽകും. എല്ലാ ഫ്ളാറ്റുകൾക്കും കെട്ടിട നമ്പർ നൽകിയിട്ടുണ്ട്. വാട്ടർ കണക്ഷനും ലഭിച്ചിട്ടുണ്ട്. ജൂലൈയിൽ തന്നെ എല്ലാവർക്കും വീട് വിട്ടു നൽകാനാവും. 56 ഫ്ളാറ്റുകളിലേക്ക് 40 ഗുണഭോക്താക്കളെ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ബാക്കിയുള്ള 16 ഫ്ളാറ്റുകൾക്ക് ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള നടപടി ഉടൻ സ്വീകരിക്കുമെന്നും മേയർ അറിയിച്ചു. അറ്റകുറ്റപ്പണി നടത്തി വരുന്ന മാഹി പാലം ജൂലൈ 1 തുറക്കും. രണ്ടാംഘട്ട അറ്റകുറ്റപ്പണി ഇന്ന് തുടങ്ങും. അതിനിടെ മഴ കനത്തതോടെ ബസ് യാത്രക്കാർ വടകര തലശ്ശേരി ഭാഗങ്ങളിലേക്ക് യാത്ര തുടരാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ദേശീയപാതയിലെ മാഹിപ്പാലം 1 തീയതി തുറക്കും. 19 പുലർച്ചെയാണ് പാലത്തിൽ ഗതാഗതം നിയന്ത്രിച്ച് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത്. ഇന്ന് രണ്ടാംഘട്ട നിർമ്മാണം ആരംഭിച്ചു. പാലത്തിൽ ഒരു വശത്തുകൂടി ചെറുവാഹനങ്ങൾ മാത്രം കടത്തിവിട്ട ഇതിനകം 5 സ്പാനുകളിലെയും വിടവുകൾ ശാസ്ത്രീയമായി അടച്ചു കഴിഞ്ഞു. ഇന്ന് മറുഭാഗത്തെ വിടവുകളിലെ തകർന്ന ഭാഗം പൊളിച്ചുമാറ്റൽ ആരംഭിച്ചു. അതിനിടെ മഴ കനത്തതോടെ ബസ് യാത്രക്കാർക്ക് തലശ്ശേരി വടകര ഭാഗങ്ങളിലേക്ക് യാത്ര തുടരാൻ പ്രയാസം അനുഭവപ്പെടുകയാണ്. തലശ്ശേരി ഭാഗത്തു നിന്നും വരുന്നവരാണ് ദുരിതത്തിൽ. ബസ്സുകൾ ന്യൂമാഹി ചെക്ക് പോസ്റ്റിന് സമീപത്ത് എത്തുന്നതിന് മുൻപ് യാത്ര അവസാനിപ്പിക്കുന്നതിനാൽ യാത്രക്കാർ വളരെ ദൂരം നടന്നു വേണം വടകര ഭാഗത്തേക്കുള്ള ബസ് നിർത്തുന്ന താൽക്കാലിക കേന്ദ്രത്തിൽ എത്താൻ. തലശ്ശേരി ഭാഗത്തു നിന്ന് വരുന്നവർ KTC ജംഗ്ഷനിൽ ഇറങ്ങി വേണം ന്യൂമാഹിയിൽ എത്താൻ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോ സ്റ്റാൻഡിന് സമീപം വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നതായി പരാതി. നിർമ്മാണ പ്രവൃത്തിക്കായി ഇവിടെ ഇറക്കിയ ജില്ലിപ്പൊടിയിൽ മുൻഭാഗം കയറ്റിവെച്ച നിലയിലാണ് കഴിഞ്ഞ ദിവസം ഒരു കാർ പാർക്ക് ചെയ്തത്. ഒരു ടയറാവട്ടെ നിലത്ത് തൊടാത്ത മട്ടിലുമാണ്. മാർഗ തടസ്സം ഉണ്ടാക്കുന്ന രീതിയിൽ പാർക്ക് ചെയ്തതിന് കാറിന്റെ മുകളിൽ ട്രാഫിക് പോലീസ് നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5-6 മണിക്കാരും കൊണ്ട് നിട്ടിട്ട് പോയതാ. ആരും ശ്രദ്ധിക്കാ, മഴയ സമയല്ലേ. അല്ല, ശരിയാന്ന്. പോലീസുകാരെ കാണാൻ ശ്രദ്ധിക്കാൻ പോണ്ട്. ഒന്നെങ്കിൽ ഇവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ ശ്രദ്ധിക്കണം. മഴയായ ആരും പുറത്തിറങ്ങലുമില്ല. എടാ, പുറത്തിറങ്ങണ്ടേ? എന്തെങ്കിലും ഇത് കാണണ്ടേ? വീട് ഇങ്ങനെ എന്തെല്ലാം അന്യായങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ആരും എന്തെങ്കിലും അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം വന്നാൽ മാത്രമേ എല്ലാവരും അതിൻ്റെ ആക്ഷൻ ഉള്ളൂ. SBTയെ SBIയിൽ ലയിപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക എന്ന ആവശ്യവുമായി SBT സ്റ്റാഫ് യൂണിയൻ ബെഫിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംരക്ഷണ വാഹനജാഥ സമാപിച്ചു. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കോർപ്പറേഷൻ മേയർ ഇ.പി. ലത ഉദ്ഘാടനം ചെയ്തു. SBT SBI ലയന നീക്കം ഉപേക്ഷിക്കുക, ജനവിരുദ്ധ ബാങ്കിംഗ് പരിഷ്കാരങ്ങൾ ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് SBT സ്റ്റാഫ് യൂണിയൻ ബെഫിയുടെ നേതൃത്വത്തിൽ SBT സംരക്ഷണ വാഹനജാഥ സംഘടിപ്പിച്ചത്. കാസർഗോഡ് നിന്നും ചൊവ്വാഴ്ച ആരംഭിച്ച ജാഥ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ നിരവധി സ്വീകരണങ്ങൾക്ക് ശേഷമാണ് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചത്. ബാങ്ക് ലയന നീക്കം ഉദ്യോഗസ്ഥരെക്കാൾ പൊതുജനങ്ങളെയാണ് ബാധിക്കുക എന്ന് മേയർ ഇ.പി. ലത പറഞ്ഞു. ഈ ബാങ്കിനെ സംരക്ഷിക്കേണ്ടത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ SBTയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാൻ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ബാങ്ക്, ഏറ്റവും കൂടുതൽ നിക്ഷേപങ്ങളുള്ള സാധാരണക്കാർ ഇടപാടുകാരായിട്ടുള്ള ഒരു ബാങ്കിനെ കെ അശോകൻ അധ്യക്ഷനായി, ജാഥ ക്യാപ്റ്റൻ അതുൽ രവി, TR രാജൻ, MN അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ തെക്കി ബസാറിലെ ഗുഡ് ലക്ക് ഫർണിച്ചറിൽ ഇഫ്താർ സംഘം സംഘടിപ്പിച്ചു. സാമൂഹ്യ വ്യാവസായിക ആരോഗ്യ രംഗത്തെ പ്രമുഖർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു. കണ്ണൂരിലെ ഫർണിച്ചർ വ്യാപാര രംഗത്തെ വിശ്വസ്ത സ്ഥാപനമായ ഗുഡ് ലക്ക് ഫർണിച്ചറിൽ വ്രതശുദ്ധിയുടെ പുണ്യമാസത്തിൽ സ്നേഹബന്ധങ്ങളും സൗഹൃദങ്ങളും ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത്. ഗുഡ് ലക്കിന്റെ ഉപഭോക്താക്കളും വ്യാപാരി വ്യവസായികളും പൊതുജനങ്ങളും പങ്കെടുത്തു. Thank you.
കോർപ്പറേഷൻ കൗൺസിലർ ബീന, ഡോക്ടർ മൊയ്തു മടത്തൽ, ഡോക്ടർ ശ്രീനിവാസ്, ഗുഡ്ലക്ക് മാനേജിംഗ് ഡയറക്ടർ മൻസൂറുദ്ദീൻ, ചെറുകിട വ്യവസായി ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഏച്ചൂർ ഗാന്ധി സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ വാരാചരണവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ഉപഹാര വിതരണവും നടന്നു. മുൻ MLA AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പങ്കജാഷൻ അധ്യക്ഷത വഹിച്ചു. കെ ഗംഗാധരൻ, കട്ടേരി പ്രകാശൻ, ടി കെ പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. വായനാ ബാലത്തിന്റെ ഭാഗമായി മഹാനായ PS മണിക്കരുടെ ഉജ്ജ്വല സ്മരണ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന കേരളത്തിൽ 7500 തരം വരുന്ന നമ്മുടെ ഗ്രാമങ്ങളിലെ സ്ഥാപനങ്ങൾ അക്ഷരത്തിന്റെ സരസ്വതി ക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന വായനശാല പ്രസ്ഥാനം. അറിയിപ്പുകൾ. ചെമ്പിലൂട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി, ഗണിതം, ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ് അധ്യാപകരുടെ തസ്തിക ഒഴിവുണ്ട്. അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് നടക്കും. പള്ളിക്കുന്ന് രോഗബാധിതമായ തെങ്ങ് മുറിച്ചു മാറ്റിയതിന്റെ ആനുകൂല്യം കൈപ്പറ്റിയ ഗുണഭോക്താക്കൾക്ക് പകരം തെങ്ങിൻ തൈകൾ കൃഷിഭവനിൽ വിതരണത്തിനെത്തി. അപേക്ഷകൾ ഗുണഭോക്തൃവിഹിതമടച്ച രശീദ് സഹിതം തെങ്ങിൻ തൈകൾ കൈപ്പറ്റണം. മുണ്ടേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പരിധിയിൽ സ്ഥിരതാമസമുള്ള SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കും. ബന്ധപ്പെടേണ്ട നമ്പർ 2857-2552. മുണ്ടേരി NSS കുടുംബാംഗങ്ങളുടെ മക്കളിൽ SSLC +2 A+ നേടിയവർക്ക് കരയോഗം സ്കോളർഷിപ്പ് നൽകും. വിജയികളുടെ രക്ഷിതാക്കൾ 25 മുൻപ് കരയോഗമായി ബന്ധപ്പെടണം. ബന്ധപ്പെടേണ്ട നമ്പർ 9400-5908886. കുടുംബശ്രീ ഹോം ഷോ പദ്ധതിയിൽ തളിപ്പറമ്പ്, കല്യാശ്ശേരി, പയ്യന്നൂർ, ഇരിക്കൂർ ബ്ലോക്കുകളിൽ വനിതാ ഹോം ഷോപ്പ് ഓണർമാരുടെ 200 ഒഴിവുണ്ട്. 18 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുടുംബശ്രീ അംഗങ്ങൾക്ക് അപേക്ഷിക്കാം. ബന്ധപ്പെടേണ്ട നമ്പർ 04602-2260070. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BSNL കണ്ണൂർ ടെലികോം ജനറൽ മാനേജറെ കരാർ തൊഴിലാളികൾ ഉപരോധിച്ചു. ഉപരോധം വേതന വർധനവ് നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് വേതനം വർദ്ധിപ്പിക്കണമെന്ന് ലേബർ കമ്മീഷണറുടെ ഉത്തരവ് പോലും അധികൃതർ ലംഘിക്കുകയാണെന്ന് കരാർ തൊഴിലാളികൾ. കുട്ടിമാക്കൂലിലെ ദളിത് പെൺകുട്ടിയുടെ ആത്മഹത്യാ ശ്രമം, ഷംസീറിനും ദിവ്യയ്ക്കുമെതിരെ SC ST വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് DGP പരാതി. യൂത്ത് കോൺഗ്രസ് നാളെ തലശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. സംഭവം പാർലമെന്റിലും രാഷ്ട്രപതിയുടെ ശ്രദ്ധയിലും പെടുത്തുമെന്ന് കോൺഗ്രസ് MP. മണൽ ലോറി കവർച്ച. അറസ്റ്റിലായ 5 പേരെ കോടതി റിമാൻഡ് ചെയ്തു. മണൽ ലോറി റാഞ്ചലിനു പിന്നിൽ ഏജന്റുമാർ തമ്മിലുള്ള കുടിപ്പകയെന്ന് പോലീസ്. പിടിയിലായവരിൽ ഒരാൾ വധശ്രമക്കേസിലെ പ്രതി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ശുഭരാത്രി.